ശിർക്കാണെങ്കിൽ എന്ന് പറയാൻ ആദ്യം സ്വർഗം ചോദിക്കണ്ടേ? സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ, ഇവിടെ സ്വർഗം ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണമായി ത്വബറാനി ഉദ്ധരിച്ച ഹദീസ് അത് ളഈഫാണെങ്കിൽ അതല്ലാത്ത മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കണ്ടു പറ്റുമോ? എങ്കിൽ പിന്നെ നമുക്ക് വളരെ സുഖമായിരുന്നല്ലോ. അള്ളാഹിനോട് സ്വർഗം ചോദിക്കണോ നിങ്ങൾ റമദാൻ ആകുമ്പോ എന്നാ പറയത്? എന്തെന്നാ സാധാരണ വളരെയധികം വർദ്ധിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ പറയാറില്ലേ? റമദാൻ ആയിക്കഴിഞ്ഞാൽ അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അള്ളാഹുവേ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു. എന്തിനാ ഇത്ര എളുപ്പമുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാ പോരെ? റസൂലുള്ളാഹിനെ സ്വർഗം കിട്ടൂലേ? നൂറുകണക്കിന് സ്ഥലങ്ങളില് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ സ്വർഗം ചോദിക്കാൻ പറയുന്നു. ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞതായി ഒരൊറ്റ ഹദീ ആയത്തുദ്ധരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ഹദീസ് പോലും ഉദ്ധരിക്കാൻ സാധ്യമല്ല. സഹാബാക്കളിൽ നിന്ന് നബിയേ എനിക്ക് സ്വർഗം വേണം എന്ന് ചെന്ന് നബിയോട് ചോദിച്ചതായി ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്ന കാലത്തും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിച്ചിരുന്നപ്പോൾ അടുക്കൽ ചെന്ന് അല്ലെങ്കിൽ വഫാത്തായപ്പോൾ അവിടുത്തെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് സ്വർഗം ചോദിച്ചതായി ഒരൊറ്റ സ്വഹാബി ചോദിച്ചതായി ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. മുസ്ലിം ലോകത്ത് മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു പണ്ഡിതൻ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാം അഥവാ സഹായം ചോദിക്കാം മഊനത്ത് ചോദിക്കാം, ഇസ്തിഷ്ഫ അല്ല കേട്ടോ ചർച്ച, ഇസ്തിദാ അല്ല ചർച്ച, അത് വേറെ ചർച്ചയാക്കാം. റസൂലുള്ളാഹിനോട് മഊനത്ത് ചോദിക്കാം, ഇസ്തിഗാസയുടെ അർത്ഥം പറഞ്ഞില്ലേ, തലബുൽ മഊനത്തി ബി സബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ. മഊനത്ത് ചോദിക്കാം, ദുആ എന്ന് തന്നെ മഊനത്ത് ചോദിക്കലാണല്ലോ. അപ്പൊ ദുആ ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അത്തരത്തിലുള്ള മഊനത്തെ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് എന്നാൽ അവസാനിപ്പിക്കാമല്ലോ, മറ്റൊന്നും ചോദിക്കാൻ പാടില്ല, ഈ ദുആ മാത്രമേ ചോദിക്കാവൂ. എങ്കിൽ നമുക്ക് ആ വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനോട് മഗ്ഫിറത്ത് ചോദിച്ചതായിട്ട് വിശദീകരിക്കുകയാണ്, പാപമോചനം ചോദിച്ചതായിട്ട്, നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചതായിട്ട്, ഹിദായത്ത് ചോദിച്ചതായിട്ട്, സന്താനങ്ങളെ ചോദിച്ചതായിട്ട്, ആഫിയത്തിനെ ചോദിച്ചതായിട്ട്, ഹിദായത്ത് ഇതൊക്കെ ചോദിച്ചതായി ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കാൻ പറ്റൂലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞാൻ അവിടെ ആയത്തോതാം. അത് പറ്റൂല, നിങ്ങൾ സമ്മതിക്കേ. അങ്ങനെ പറ്റൂല, സമ്മതിച്ചാല് അള്ളാഹിന്റെ റസൂലിനോട് അല്ല പറ്റും, അങ്ങനെ പറ്റും, അങ്ങനെ ഉണ്ട്, ഖുർആനിൽ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാല് ഞാൻ പറ്റൂല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ അള്ളാഹിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ട് ഹിദായത്ത് കിട്ടൂല. അള്ളാഹിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം കിട്ടൂല. അള്ളാഹിന്റെ റസൂലിനോട് നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ മോചനം കിട്ടൂല. അതേസമയം ഇസ്തിഷ്വാഓ ഇസ്തിദാഓ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ മഊനത്ത് ചോദിക്കുന്നതിലൂടെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദുആ ചെയ്യ നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ എന്ന് മാത്രമേ, അല്ലെങ്കിൽ ശഫാഅത്ത് ചെയ്യ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങൾ തുറന്നു പറ എന്നിട്ട് നമുക്ക് ആ വിഷയം ചർച്ചയാകാം. എന്നാ പിന്നെ ഈ ആളുകളൊക്കെ റസൂലുള്ളാഹി നബിയേ എനിക്ക് സ്വർഗം കാട്ടാട്ടെ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും നബിയേ, എനിക്ക് ഹിദായത്ത് നാട്ടെ നബിയേ, എനിക്ക് ആഫിയത്ത് നാട്ടെ നബിയേ എന്നിങ്ങനെ പ്രാർത്ഥിക്കൂലല്ലോ. നിങ്ങൾ റസൂലുള്ളാഹിനോട് എന്നെ പിടിച്ചോ, എന്റെ കൈ പിടിച്ചോ, എന്നെ സഹായിക്കേ, എന്നെ രക്ഷിക്കേ എന്ന് പറയുന്നത് അത് ഖുർആനിലുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് ബുദ്ധിമുട്ട്? ഒരായത്ത് നിങ്ങളോത്, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ആഫിയത്ത് തരാം, ഹിദായത്ത് തരാം, സ്വർഗം തരാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കേ. പിന്നെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തില് ചിലപ്പോൾ ഈസാ നബി പറഞ്ഞതുപോലെ, മൂസാ നബി പറഞ്ഞതുപോലെ, അവരുടെ ഇടയിലൊക്കെ ഉണ്ടായ ആ സംഭവങ്ങൾ പോലെ മുഅ്ജിസത്തുകള്, ആ മുഅ്ജിസത്തുകള് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണോ അല്ലയോ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യാം. പണ്ഡിതൻ അമ്പിയാക്കൾക്കും അവലിയാക്കൾക്കുള്ള കഴിവാണോ മുഅ്ജിസത്തും കറാമത്തും, അഥവാ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യും?
ചർച്ച എവിടെ എത്തിയിട്ടുണ്ട് എന്റെ മൗലവി? ഈ ദുന്യാവിതൊന്നല്ല എന്നാണ് ഉപ്പരിപ്പ തന്നെ പരലോകത്തെത്തിയ കോലത്തിലാ. എന്റെ വിഷയം അതൊന്നുമല്ല, അതൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് പറയാൻ പറ്റുമോ പറ്റുകയില്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സ്വർഗമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാ. ഇപ്പൊ ഞങ്ങൾ വലിയതാ പിടിച്ചിരിക്കുന്നത്. സ്വർഗവുമല്ല, അതിനപ്പുറം സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. മൗലവി, സ്വർഗത്തിലെത്താതെ സ്വർഗത്തിലെ വലിയ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് ചോദ്യം എന്താ അതിനൊരു മറുപടി പറയാത്തത്? ഇങ്ങോട്ട് ചോദിക്കാണ്, എന്നിട്ടതൊന്ന് അവസാനിപ്പിച്ചു തരും. അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം. വ്യവസ്ഥ എഴുതുമ്പോ നോക്കണ്ടേ? അത് ഉറക്കി വ്യവസ്ഥ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പോയത്തും ചോദിക്കാറില്ലല്ലോ. കായക്കൊടി വന്നിട്ട് വ്യത്യസ്തമായ സനധി ചോദിച്ചു. ഞങ്ങളൊരൊറ്റ സനധേ ചോദിച്ചിട്ടുള്ളൂ. പറഞ്ഞോ അത്? ഇല്ല, അത് നൊഴിപ്പാണെന്ന് സമ്മതിച്ചു. ഈ ചെറിയ കുട്ടികളെ മുമ്പിൽ വരെ ഈ വയസ്സായ ആളുകൾ നിങ്ങൾ തകർന്ന് തരിപ്പണമാവുമെങ്കിൽ ഇതാണോ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനമെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ പ്രവർത്തകരെ, ഇവരുദ്ദേശിക്കുന്ന ഉദ്ധരിക്കുന്ന അതീതികളെ മുഴുവൻ കഥ ഇതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് പറയണം നിങ്ങൾ. എന്നിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമല്ല അത്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒപ്പുള്ള ആൾ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. കാര്യമൊന്നുമില്ല മക്കളെ. ഈ ഹദീസ് ചോദിക്ക, മുസ്ലിമിന്റെ ഹദീസ്, ആ ഹദീസിനെ വിശദീകരിക്കുന്ന വേറെ ഹദീസ് ഉണ്ടോ? വേണ്ട. മുസ്ലിമിന്റെ ഹദീസ് തന്നെ ധാരാളമാണ്, ഇല്ലാഞ്ഞിട്ടല്ല. മുസ്ലിം എന്താ പറഞ്ഞത്? അതിന് മറുപടി പറയും. മുസ്ലിമിന്റെ ഹദീസ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പണ്ഡിതൻ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല. മുസ്ലിം ലോകമേ, നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും പറയാത്തത് കൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം ആ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഒന്നാമതായി നേരിട്ട് അസ്അലുക്കൽ ജന്ന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അസ്അലുക്ക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൽ മുറാഫഖത്ത് എന്നാണ്. നിങ്ങൾ തർക്കിക്കാനും സംവദിക്കാനും മാത്രം വന്നുകൊണ്ട് കാര്യമില്ല. സത്യസന്ധമായി അള്ളാഹുവിന്റെ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും വേണം. വെറുതെ ഒന്നും പഠിക്കാതെ തർക്കിക്കാൻ നടന്നതുകൊണ്ട് കാര്യമില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ മുസ്ലിം ലോകമേ റബീഅക്ക് സ്വർഗം കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചോ എന്ന് വ്യാഖ്യാനിച്ച ഒരൊറ്റ പണ്ഡിതൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ പണ്ഡിതൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നേനെ സ്വർഗം ചോദിക്കാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. ലോകത്ത് ഒരൊറ്റ സ്വഹാബി പോലും താബിഇകളോ താബിഇ താബിഇകളോ മദ്ഹബിന്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള ഒരൊറ്റ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനോട് ഈ ഹദീസ് സ്വർഗം ചോദിക്കാൻ തെളിവാക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമോ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കാമെന്ന് പറയാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പിടിച്ചുകൊണ്ട് ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ സ്ഥാപിച്ച ഒരു വലാലത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ദീനിൽ ഇല്ലാത്ത ഒരു വലാലത്ത്. ഞാൻ ചോദിച്ചല്ലോ, ഇസ്മായിൽ ഉസ്താദ് നിർവചിച്ചിരിക്കുന്ന ആ ഇസ്തിഗാസ ദീനിൽ ഇല്ലാത്ത ഒരു ഇസ്തിഗാസയാണ്. ലോകത്ത് ഏതെങ്കിലും പ്രാമാണികനായ ഒരു പണ്ഡിതൻ അത്തരം ഒരു ഇസ്തിഗാസയെ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാനാണ് എല്ലാ വേളയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇസ്തിഗാസ എന്നത് തെളിയണമല്ലോ. ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്.
ഇസ്തിഗാസ എന്താണ് ഈ ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മുസ്ലിം കേരളം കാര്യം മാത്രം പറയാം, ഈ വിഷയത്തിൽ ആകപ്പാട് അങ്കലാപ്പിലാണ്. അതുകൊണ്ട് ജാമിആയ മാനിആയ മുത്തരിദായ മുന്നക്കിസായ ഞാൻ അതിലേക്ക് കടക്കുകയല്ല, അങ്ങനെയുള്ള ഒരു തഴരീഫ് ഒരു നിർവചനം ഈ ഇസ്തിഗാസക്ക് നൽകിക്കൊണ്ട് ഇതാ ഈ ഇസ്തിഗാസ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്ന് ഈ സമുദായത്തോടൊന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരുപാട് ജോലി കുറവുണ്ട്. നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി ഈ സമുദായത്തിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ആ കാര്യം ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, അഥവാ ഇല്ലാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന